എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 191 റൺസിനെ പുറത്തായിരുന്നു. 127 ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നടഞ്ഞ ഇന്ത്യ എട്ടാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടിട്ട് ഉയർത്തിയ ഷർദുൽ താക്കൂറും ഉമേഷ് യാദവും ചേർന്നാണ് ഇന്ത്യയുടെ സ്കോർ 191 എത്തിച്ചത്. 36 പന്തിൽ 57 റൺസ് എടുത്ത താക്കൂറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 50 റൺസ് എടുത്ത് പുറത്തായി. ഇന്ത്യക്കെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം ഇംഗ്ലണ്ടിനിപ്പോൾ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ 5 വിക്കറ്റുകൾ ഇപ്പോൾ പോയിട്ടുണ്ട്. 24 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ ഉമേഷ് യാദവും 2 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയുമാണ് ഇംഗ്ലണ്ടിൻ്റെ നടുവൊടിച്ചത്. ഒന്നാം ദിനം ഇംഗ്ലണ്ടിൻ്റെ 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. 3 ടെസ്റ്റിലും സെഞ്ചുറി നേടിയ നായകൻ ജോ റൂട്ട് 25 പന്തിൽ 21 റൺസ് എടുത്ത് മടങ്ങി. പരമ്പരയിൽ ആദ്യമായി കളിക്കുന്ന ഉമേഷ് യാദവാണ് റൂട്ടിനെ ക്ലീൻ ബൗൾഡാക്കിയത്. ഓപ്പണർമാരായ റോറി ബെൻസിനെയും അസീബ് അമീദിനെയും പുറത്താക്കി ഇംഗ്ലണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ പ്രഹരിച്ചിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസിനാണ് ആതിഥേയർ ഒന്നാം ദിനം കളമിട്ടത്. എന്തായാലും ഇപ്പോൾ ആദ്യ സെക്ഷൻ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ 5 വിക്കറ്റുകൾ പോയിട്ടുണ്ട്. ഉമേഷ് യാദവ് എറിഞ്ഞ ബോളിൽ ഡേവിഡ് മലൻ രോഹിത് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകുകയായിരുന്നു. 67 ബോളിൽ 31 റൺസാണ് താരം നേടിയത്. അതുപോലെ തന്നെ ഉമേഷിൻ്റെ പന്തിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് ഓട്ടം അടങ്ങിയത്. വെറും 1 റൺസ് മാത്രമേ താരം നേടിയിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.